ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹെയർ കെയറിങ്ങിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു 90 ഡേയ്സ് ഹെയർ കെയറിങ് മെത്തേഡാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത്. അതിൽ എനിക്ക് കുറച്ച് ദിവസം പനിയായിട്ട് തല നനയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എൻ്റെ തലയിൽ അത്യാവശ്യം നല്ലോണം താരനും അതേപോലെ തന്നെ ഇങ്ങനെ ചൊറിച്ചിൽ പോലത്തെ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ്, അതായത് നമുക്ക് തണവുള്ള സാധനം അപ്ലൈ ചെയ്യാൻ കുറച്ച് പേടിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഞാൻ വീണ്ടും ഇത് മാറാൻ വേണ്ടിയിട്ട് ഫ്ലാക്സീഡും എനിക്ക് പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാനൊരു സംഭവം തലയിൽ തേച്ചപ്പോൾ എനിക്ക് വീണ്ടും പനി വന്നതാണ്. അതാണ് ഇത്രയും ദിവസം വൈകിയത്. അപ്പോൾ അത് ഞാനപ്പോൾ സ്റ്റോപ്പ് ചെയ്തു, അരച്ച് തേക്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ കുറച്ച് പൊടികൾ ഇരിക്കുന്നുണ്ട്, കായ്ക്കണ വേപ്പിൻ്റെ പൊടി. ഞാൻ ആദ്യം ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് ഉപയോഗിക്കാൻ വെച്ചിട്ടായിരുന്നു വെള്ളം തിളപ്പിച്ചിട്ട്. പക്ഷെ അത് ഉപയോഗിക്കാൻ എനിക്കൊരു പേടി, വെള്ളമല്ലേ. അപ്പോൾ കായ്ക്കണ വേപ്പിന് വരെ മുറിച്ച കാരണം നമുക്കിപ്പോൾ അത് കിട്ടാൻ പാകമില്ലാണ്ടായി. അപ്പോൾ നമ്മുടെ കയ്യിൽ പൊടിയുണ്ട്, കായ്ക്കണ വേപ്പിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഉലുവപ്പൊടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു എനിക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഞാനത് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ സത്ത് മാത്രം തലയിൽ തേച്ചപ്പോൾ മിറാക്കിൾ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. എനിക്ക് പൊതുവേ പൊടികൾ യൂസ് ചെയ്യാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായിരുന്നു, പക്ഷേ ഉലുവപ്പൊടി യൂസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ടെൻഷൻ നമുക്കത് മാറിക്കിട്ടി. അപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ തല മൊത്തം ഒറ്റ യൂസിൽ തന്നെ അത് ക്ലീനായി എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് തോന്നി. അപ്പോൾ കയ്ക്കണ വേപ്പിൻ്റെ പൊടി നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഫൈനായിരിക്കണം. ഫൈനായിരുന്നാലും അത് പിഴിയുമ്പോൾ അതിൻ്റെ ചണ്ടി നമുക്ക് വേറിട്ട് കിട്ടും. അതേപോലെ തന്നെ ഉലുവട പൊടി അങ്ങനെ തന്നെയാണ്. കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് പിഴിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമ്മളൊരു 90 ഡേയ്സ് ഹെയർ കെയർ മെത്തേഡാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിലെ 61-ാമത്തെ ദിവസമാണ്. ഈ 61-ാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ലൊരു ഫോർമുല നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ തലയിലത്തെ താരം മാറ്റാനും അതേപോലെ തന്നെ മുടി നന്നായി വളരാനും മുടി നന്നായി തിക്കായിട്ട് നിലനിർത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫോർമുല ആയിരിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇത് തേക്കുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, മുടി നന്നായി വേറെടുക്കുക, അതേപോലെ തന്നെ ജടകളയെ എണ്ണ അത്യാവശ്യം മുടിയിലും തലയുടെ ഒട്ടും തൊട്ട് പറ്റിയതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോർമുല തലയിൽ അപ്ലൈ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതേപോലെ തന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇതൊരു പ്രത്യേക തരം 6-ഡേ റൊട്ടീനിലൂടെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ആ 6-ഡേ റൊട്ടീനിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ ഒരു പാക്കും അതേപോലെ തന്നെ ഏതൊക്കെ ദിവസങ്ങളിൽ വെറുതെ തല നനയ്ക്കുന്ന ദിവസങ്ങളുണ്ട്, ഏതൊക്കെ ദിവസമാണ് ഡീപ്പ് ഓയിൽ മെത്തേഡ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് 1-6 വരെയുള്ള വീഡിയോസിൽ നമ്മൾ മുന്നേ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ 1-ാമത്തെ ദിവസമാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോ കാണാം. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായി സ്ട്രോങ് ആയി നിലനിർത്താനും നല്ല ഉള്ളു വരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ താരൻ പാടെ കളയുന്ന സാധനമാണ്. നീരിറക്കം വരുന്നവർക്ക് വളരെ സൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. അതേപോലെ തന്നെ നമ്മുടെ പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യമാണ്, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് അതേപോലെ തന്നെ അവർക്ക് അടിപൊളി സാധനമാണ് കേട്ടോ. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ടപ്പടപ്പടേ പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം, ഞാൻ എന്താ സംഭവങ്ങൾ കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ ഉലുവട പൊടി ഇതാണ് കേട്ടോ, ഫെനുഗ്രീക് പൗഡർ ഇതാണ്, ഞാൻ കാണിച്ചുതരാം. അല്ലല്ലേ, ഇത്രയും ഫൈനായിട്ടുള്ള ഒരു പൊടിയാണ്. അതേപോലെ തന്നെ കായ്ക്കണ വേപ്പിൻ്റെ പൊടി. എൻ്റെ അടുത്ത് ഒരുപാട് മറ്റേ നീലാമ്പരുടെ പൊടി ഇരിക്കുന്നുണ്ട്, അങ്ങനെ ബ്രഹ്മിയുടെ പൊടി ഇരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പൊടി ഇരിക്കുന്നുണ്ട്, പക്ഷേ ഏട്ടനാണെന്നൊക്കെ യൂസ് ചെയ്യാമെന്ന് മാത്രം. മൂപ്പയാൾക്ക് ഈ അരക്കാനൊക്കെ മടിയാണേ, അപ്പോൾ ഞാനിപ്പോൾ അത് എടുക്കാറില്ല. അപ്പോൾ എന്തായാലും എനിക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ എടുത്തതാണ്. കണ്ട കായ്ക്കണ വേപ്പിൻ്റെ പൊടി. അപ്പോൾ നമുക്ക് എന്തായാലും അത് മിക്സ് ചെയ്യാം. നമ്മുടെ ഉലുവപ്പൊടി, എനിക്കൊരു ഇത്രയും വേണം. 2-ാമതെടുത്ത സ്പൂണിൽ ഞാൻ നിറച്ചെടുത്തിട്ടില്ല. അതേപോലെ തന്നെ കായ്ക്കണ വേപ്പിൻ്റെ പൊടി. ഇത്രയും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി വെള്ളം ഒഴിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിൻ്റെ പൊടി കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാന്ന്. നിങ്ങൾക്ക് പച്ച കിട്ടിച്ച് കഴിഞ്ഞാൽ പച്ച അരച്ചിട്ട് ഇതേപോലെ ഉലുവയും തലേദിവസം വെള്ളത്തിലിട്ട് പിഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ അത് നമ്മുടെ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് കൂടെ അലോവേര ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൂവോ ചേർക്കേണ്ടി വരും. ഏലയാവണോണ്ടേ നമുക്ക് മുടി ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കണം. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ തലയുടെ ഓട്ടിൽ മാത്രം തേച്ചാൽ മതി, മുടിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നല്ലൊരു നീറ്റായിട്ടുള്ളൊരു തുണിയും വയ്ക്കാം. അതിന് ശേഷം നമുക്കത് പിഴിഞ്ഞെടുക്കാം. പിഴിയാണ്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ സത്ത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതിൽ വെള്ളത്തിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, നമുക്ക് തലയിൽ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള പൊടികൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ കൈക്കട വേപ്പിൻ്റെ പൊടി നിങ്ങൾ എടുക്കുമ്പോൾ വളരെ നൈസായിട്ടുള്ള പൊടി എടുക്കണം. അതേപോലെ തന്നെ ഉലുവട പൊടി എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.